ഗൈഡഡ് അഡ്വാൻസ്ഡ് റോക്കറ്റ്, എയർ ടു എയർ മിസൈൽസ്, യുദ്ധവിമാനങ്ങൾ, ആന്റി ടാങ്ക് ഹൈ എക്സ്പ്ലോസീവ്സ് എന്നിങ്ങനെ ശത്രുക്കളുടെ നേരെ ഉപയോഗിക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ ആയുധങ്ങളുള്ള രാജ്യമാണ് ഇസ്രായേൽ. ആയുധ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഹമാസ് എന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റിനെ പ്രതിരോധിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തവും കരുത്തുറ്റതുമായ ആയുധങ്ങൾ ഇസ്രായേലിന്റെ പണിപ്പുരയിലുണ്ട്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്ത് നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള അയൺ ഡോമാണ് ഇസ്രായേലിന്റെ പ്രതിരോധത്തിന്റെ പ്രധാന ആയുധം. ഇന്ന് $50,000 വില വരുന്ന അയൺ ഡോം സിസ്റ്റമാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇസ്രായേലിന്റെ കരുത്താകുന്നത്. Arrow 2, Arrow 3 മിസൈൽ വേധ മിസൈലുകൾ, ഡേവിഡ്സ് സ്വിംഗ് എന്നിങ്ങനെ നീണ്ടുകിടക്കുന്ന പ്രതിരോധം ഏറ്റവും പ്രതിരോധ മാർഗമായ അയൺ ഡോമിനേക്കാൾ മികച്ച അത്യുഗ്രൻ പ്രഹരശേഷിയുള്ള മറ്റൊരു ആയുധം നിർമ്മിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകൾ നിർവീര്യമാക്കാൻ സാധിക്കുന്ന അയൺ ഭീമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പിടിവള്ളി. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ അത്യുഗ്രൻ പ്രഹരശേഷിയുള്ള ആയുധത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. ഇസ്രായേൽസ് റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസ് നിർമ്മിച്ച ഈ ടെക്നോളജി രാജ്യത്തേക്ക് വരുന്ന മിസൈലുകളിൽ നിന്ന് പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ലേസർ ആയുധ സംവിധാനമാണ്. പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ ചിലവ്, പരിധിയില്ലാത്ത വെടിവെപ്പ് ശേഷി, പ്രവർത്തന ചിലവ് കുറയ്ക്കൽ, സുരക്ഷിതമായ പ്രദേശങ്ങളിൽ പതിക്കാനുള്ള സാധ്യത എന്നിവ ഇവ ഉറപ്പാക്കുന്നുണ്ട്. 100 കിലോവാട്ട് ക്ലാസ് ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റമാണ് ഈ അയൺ ബീം. റോക്കറ്റുകൾ, പീരങ്കികൾ, മോട്ടോറുകൾ, UAV കൾ എന്നിവ പോലുള്ള നിരവധി ആയുധങ്ങളെ 100 കണക്കിന് മീറ്റർ മുതൽ നിരവധി കിലോമീറ്റർ വരെ തടയുന്നതിന് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പക്ഷേ ലാൻഡിംഗ് സൂക്ഷ്മമായി അല്ല ചെയ്യുന്നതെങ്കിൽ നാശനഷ്ടം ഉണ്ടാക്കാനിടയുള്ള ഒരു ആയുധമാണ് അയൺ ഭീം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിംഗ്സ്, പ്രൊപ്പല്ലർ, വാർഹെഡ് എന്നിങ്ങനെയുള്ള ലേസർ ഭീമിന്റെ ഭാഗങ്ങൾ തയ്യാറാക്കി വളരെ കൃത്യതയോടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹമാസുമായുള്ള നിലവിലുള്ള സംഘർഷത്തിന് മറുപടിയായി വിന്യാസത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇസ്രായേൽ അവരുടെ പ്രധാന ആയുധമായി അയൺ ഭീമുകൾ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. 3 വർഷത്തിനുള്ളിൽ മുഴുവൻ പഠനവും നടത്തിയതിനു ശേഷം ഇത്തരം അയൺ ഭീമുകൾ ഇസ്രായേലിന്റെ അതിർത്തികളിൽ സ്ഥാപിക്കും. സാധ്യമായാൽ ഇനി ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തിലെ ട്രംപ് കാർഡായി മാറും ഈ ലേസർ പവേർഡ് അയൺ ഭീമുകൾ.